ഒരു ധനികനെ വിവാഹം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിച്ചു എന്നാൽ ആ തീരുമാനം തെറ്റായിരുന്നു വിവാഹം തകർന്നതിനെ കുറിച്ച് രാഖി സാവന്ത് പറയുന്നു എല്ലായ്പ്പോഴും വിവാദങ്ങൾക്കിടയിലൂടെയാണ് നടി രാഖി സാവന്തിന്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ വിവാഹവും അതുപോലുള്ള ഒരു തമാശയാണെന്നാണ് രാഖി സാവന്തിന്റെ വിവാഹ വാർത്ത കേട്ടപ്പോൾ ഏവരും കരുതിയത് എന്നാൽ തന്റെ വിവാഹം തകർന്നുവെന്നും താൻ മാനസികമായി കടുത്ത വിഷാദത്തിലൂടെ കടന്നു പോവുകയാണെന്നും സാമ്പത്തികമായി അമ്പേ തകർന്നുവെന്നും രാഖി സാവന്ത് പറയുന്നു സൽമാൻ ഖാൻ അവതാരകനായെത്തുന്ന ബിഗ് ബോസിന്റെ പുതിയ സീസണിൽ രാഖി പങ്കെടുക്കുന്നുണ്ട് അതിനു മുന്നോടിയായിട്ടുള്ള അഭിമുഖത്തിലാണ് വിവാഹ തകർച്ചയെക്കുറിച്ച് മനസ്സ് തുറന്നത് വ്യവസായി റിതേഷുമായി 2019 ജൂലൈ 28-നായിരുന്നു രാഖി സാവന്തിന്റെ വിവാഹം ഇക്കാര്യം രാഖി തന്നെയാണ് വെളിപ്പെടുത്തിയത് വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചെങ്കിലും അതിൽ റിതേഷിന്റെ ചിത്രം ഉണ്ടായിരുന്നില്ല വിവാഹ ജീവിതം വലിയ ദുരന്തമായി ഞാൻ കടുത്ത വിഷാദത്തിലും വിധി എനിക്ക് എപ്പോഴും എതിരെ നിൽക്കുന്നു എന്നാൽ ജീവിതം ഞാൻ നശിപ്പിക്കില്ല ദൈവം എനിക്ക് നൽകിയ സമ്മാനമാണത് എന്നതുകൊണ്ട് അത് അമൂല്യവുമാണ് കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലാണ് കുടുംബത്തെ പോറ്റുന്നത് ഞാൻ തന്നെയാണ് ധനികനെ വിവാഹം ചെയ്തപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നാണ് കരുതിയത് എന്നാൽ ആ തീരുമാനം തെറ്റായിരുന്നു രാഖി പറഞ്ഞു അതേസമയം വിവാഹത്തിന് ശേഷം രാഖിയുടെ വാക്കുകൾ നേരെ തിരിച്ചായിരുന്നു ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്റെ ആരാധകനെ തന്നെയാണ് ഞാൻ വിവാഹം ചെയ്തത് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്റെ ആരാധകനെ ദിവസേന 100 ആരാധകർ എനിക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ട് എന്നാൽ ഒരു ദിവസം ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു എന്താണ് വിഷമിച്ചിരിക്കുന്നത് എനിക്ക് അത്ഭുതമായി എങ്ങനെ മനസ്സിലായെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വളരെ കാലമായി ഞാൻ നിങ്ങളുടെ ആരാധകരാണ് നിങ്ങളുടെ മനസ്സും എനിക്ക് അറിയാൻ കഴിയാറുണ്ട് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തെ തന്നെ വിവാഹം ചെയ്യുമെന്ന് രാഖി പറഞ്ഞു എന്താണ് വിവാഹം രഹസ്യമാക്കി വെച്ചതെന്ന ചോദ്യത്തിന് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വിവാഹിതരാകുന്നത് പുറംലോകം അറിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമകൾ ലഭിക്കില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ദീപികയെയും പ്രിയങ്കയും പോലുള്ള വലിയ നടിമാർക്ക് അത് പ്രശ്നമേയല്ല കാരണം അവർക്കെന്നും സിനിമകൾ കിട്ടും ഞാൻ ഐറ്റം നമ്പറുകളാണ് പൊതുവെ ചെയ്യാറുള്ളത് വിവാഹം കഴിഞ്ഞുവെന്ന വാർത്ത പുറത്തറിയുമ്പോൾ ജോലിയെ ബാധിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല എന്നാലും ഞാനിത് വകവയ്ക്കുന്നില്ല കാരണം ഏറ്റവും സന്തുഷ്ടയായ സ്ത്രീയാണ് ഞാനിത് എന്റെ സ്വപ്നങ്ങളിലെ പുരുഷനെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നതെന്നായിരുന്നു രാഖിയുടെ മറുപടി മാത്രമല്ല ഭർത്താവിനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നില്ലെന്നും 2020 തനിക്ക് കുട്ടികൾ വേണ്ടുവെന്നും രാഖി വെളിപ്പെടുത്തുന്നു കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ബേബി ഫോട്ടോഷൂട്ട് നടത്താമെന്ന് ഹൃദേഷ് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്താമെന്നാണ് ഹൃദേഷ് പറഞ്ഞതായും രാഖി അന്ന് വെളിപ്പെടുത്തിയിരുന്നത് ബോളിവുഡിനു പുറമെ കന്നഡ മറാത്തി ഒഡിയ തെലുങ്ക് തമിഴ് സിനിമകളിലൂടെ സിനിമയിലെത്തിയ രാഖി ഹിന്ദിയിലെ ആദ്യ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയായിരുന്നു തുടർന്ന് സ്വന്തം വരനെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തിയ രാഖി കാ സ്വയംവർ എന്ന റിയാലിറ്റി ഷോ മാധ്യമ ശ്രദ്ധ നേടിയെടുത്തു സ്വയംവര എന്ന പരമ്പരാഗത രീതിയിൽ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹത്താലാണ് അത്തരമൊരു റിയാലിറ്റി ഷോ നടത്തിയത് അതിൽ വിജയിച്ച ഇലേഷ് പരിഞ്ചംവാലയുമായി വിവാഹ നിശ്ചയം ഉണ്ടായെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ വിവാഹം നടന്നില്ല പിന്നീട് TV സീരിയലുകളിലും ഐറ്റം ഡാൻസ് നമ്പറുകളിലും തിളങ്ങിയ രാഖി രാഷ്ട്രീയ ആം പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിച്ചിരുന്നു പിന്നീട് അതിൽ നിന്നും രാജിവെച്ച് June 2014 RPIയിൽ ചേർന്നു 2018 December ദീപക് കലാൽ എന്ന വ്യക്തിയുമായി താൻ വിവാഹിതയാകുന്നുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ വിവാഹവും പിന്നീട് നടന്നില്ല